ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം, ചില സ്ത്രീകളിൽ മുലകളുടെ താഴെയും അരക്കെട്ടിൻ്റെ അടിയിലും കക്ഷത്തും യോനിഭാഗത്തും ഒക്കെയായിട്ട് കാണപ്പെടുന്ന ഒരു കറുത്ത അടയാളം, ഒരു നിറവ്യത്യാസമൊക്കെ ഇല്ലേ, അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതാണ്. അമിതവണ്ണമുള്ളവരിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. കാരണം അവർക്ക് ആ ഭാഗത്തൊക്കെ സ്കിന്ന് മടങ്ങിയിരിക്കാവും അല്ലേ, അപ്പോൾ വിയർപ്പ് ഇറങ്ങിയും മറ്റും അവിടെ നിറവ്യത്യാസം കാണുന്നു. ബന്ധപ്പെടുമ്പോൾ പുരുഷന്മാർ ഇത്തരം ഭാഗങ്ങൾ കാണുന്നത് സ്ത്രീകളിൽ പ്രയാസമുളവാക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരവസ്ഥ മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ട്രൈ ചെയ്യാവുന്ന ടിപ്സാണ്. അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇതുപോലെ നിറവ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചുവടെയുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. കോഫി പൗഡർ. കോഫി പൗഡർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതല്ലേ. ഇത് നെസ്കഫയോ ബ്രൂവോ ഏതു തരം ആയാലും മതി. കാപ്പിപ്പൊടി ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇത് ഒരു ടീസ്പൂൺ എടുക്കുക. ഇതിലേക്ക് ഒരു അര തക്കാളിയുടെ നീര് ചെറുനാരങ്ങ പിഴും പോലെ പിഴിഞ്ഞെടുക്കുക. നീര് മാത്രം മതി, അതിൻ്റെ ഉള്ളിലുള്ള മാംസള ഭാഗമൊന്നും വേണമെന്നില്ല. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത് നിറവ്യത്യാസമുള്ള ഭാഗങ്ങളിൽ പുരട്ടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നന്നായി മസാജ് ചെയ്യുക. കടുപ്പത്തിലങ്ങ് വെച്ചുരച്ചേക്കരുത്, സോഫ്റ്റായി റൗണ്ടിൽ മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കുക. പിന്നെ തണുത്ത വെള്ളത്തിൽ മുക്കിയ കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുത്ത് വൃത്തിയാക്കുക. അതിനുശേഷം ഒരു പാക്ക് കൂടി പുരട്ടണം. അതിനു വേണ്ടി 1 സ്പൂൺ കോഫി പൗഡറും 1/2 തക്കാളിയുടെ നീരും 1 സ്പൂൺ അരിപ്പൊടിയും. അരിപ്പൊടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഒക്കെ പൊടിയില്ലേ, അത് തന്നെ. പിന്നെ 1 സ്പൂൺ തൈരും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ആ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ എവിടെയാണോ മറ്റേ ടിപ്സ് പുരട്ടിയത് ആ ഭാഗത്ത് തന്നെ തേച്ച് പിടിപ്പിക്കുക ഈ പാക്കും. ഇത് 15 മിനിറ്റ് തുടരുക. തൈര് വെറുതെയും ശരീരത്തിലും മുഖത്തുമൊക്കെ പുരട്ടിയിടുന്നതും നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫേഷ്യൽ ടിപ്പ് കൂടിയാണിത്. 15 മിനിറ്റ് കഴിഞ്ഞാൽ നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് തുടച്ചു മാറ്റുകയോ കഴുകിക്കളയുകയോ ചെയ്യുക. ഇത് ആഴ്ചയിൽ 2-3 തവണ ചെയ്യുക. പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു ടിപ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് വരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നല്ലൊരു ദിനം നേരുന്നു.